ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحدي

ان الله يحب المحسنين عز وجل ചെത്ത് ചെയ്യപ്പെടുന്ന വിഷയം അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്നലെയും പറഞ്ഞു വെച്ചത് അതുതന്നെയാണ് ഇന്നലെ അവസാനമായി ഞാൻ ഓതി വച്ച ഒരു ഹദീസ് ഒന്നും കൂടി അതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ിൽ മനുഷ്യൻ ആരാണെന്നും സ്വഭാവം എന്താണെന്നും മനുഷ്യനോട് ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണെന്നും അത് ബന്ധു അല്ലെങ്കിൽ എങ്ങനെയെന്നും ഒക്കെ പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം തങ്ങൾ റസൂൽ അള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് മഹസിനാകണം ഞാൻ എന്ത് അമലാണ് ചെയ്യേണ്ടത് എല്ലാവർ എല്ലാവരും എന്നെ നല്ല ആളാണെന്ന് പറയണം അല്ലാഹുവിൻ്റെ അടുക്കൽ ഞാൻ നല്ല ആളാകണം അതിനെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അതിന് വേണ്ടുന്ന അമലുകൾ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് റസൂൽ സലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് പറഞ്ഞു അപ്പോൾ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു സുൽ ഝിറാനക്കാ സുൽ ഝിറാനക്ക നിൻ്റെ അയൽവാസികളുമായി നല്ല ബന്ധം നീ സ്ഥാപിക്കുക നിന്റെ അടുത്ത ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക അവരെല്ലാവരും ഫൈൻകാലു ഇന്നക്ക മൊഹ്സിനുൻ അവരെല്ലാവരും നിന്ന മഹ്സിനാണെന്ന് പറഞ്ഞാൽ ഫാന്ത മൊഹ്സിൻ നീ മൊഹ്സിനാണ് അതല്ല നീ നല്ല ബന്ധം സ്ഥാപിച്ചില്ല നീ വേണ്ട പോലെ അവരെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഹക്കുകൾ നീ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നീ മുസി ആണ് നിനക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും കിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ നാം ഒക്കെ മുഹ്സിൻ ആകണം മുഹസിൻ ന സൂറത്തുൽ ബക്കറിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമ്പത്തെ വചനം വാഹിനു ഇന്നല്ലാഹു യുഹിബ്ബുൽ ഹൈബുൽ അതു തന്നെയാണ് പറയുന്നത് ഇന്നലാഹ യുഹിബുൽ മഹ്സിനീൻ നിങ്ങൾ നന്മ ചെയ്യുക നന്മ ചെയ്യുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുന്നവനാണ് ഈ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് പിടിച്ച് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയുന്ന ഈ സമയത്ത് കുടുംബം സ്ഥാപി ബന്ധം സ്ഥാപിക്കുക അതേപോലെ തന്നെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക അവരുടെ ഇടയിൽ ചെറിയ ചെറിയ അരോചകമായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞ് തീർത്ത് പൊരുത്തപ്പെട്ട് പരിശുദ്ധ റമ്മള്ളാനല്ലേ അല്ലേ പെണ്ണുങ്ങളാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അങ്ങനെയാണ് കുറ്റം പറയുകയല്ല അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നല്ല ഒരു സുദൃഢമായൊരു ബന്ധം പഴയ ആളുകൾ പറയാറുണ്ട് നിൻ്റെ വളപ്പിലേക്ക് നിന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് തുപ്പിയാലും നീ പുഞ്ചിരിച്ച് ആ മനുഷ്യനെ സ്വീകരിക്കലാണ് ഒരു അയൽവാസിയുടെ കടമ എന്ന് ഞാൻ കഥയിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അയൽവാസികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ആ ഹദീസിൽ പറയുന്നത് ഒരാൾക്ക് മൂന്ന് അയൽവാസികളുണ്ട് വളരെ ശ്രദ്ധിക്കണം അടുത്ത വീട്ടുകാരൻ ഒരു ഒരമുസ്ലിമാണ് പിന്നത്തെ വീട്ടുകാരൻ മുസ്ലിമാണ് പിന്നത്തെ വീട്ടുകാരൻ മുസ്ലിമുമാണ് ബന്ധുവാണ് ആ രീതി ഹബീബ് മുഹമ്മദ് റസൂൾ ലാഹി സല്ലാഹു അലഹി വസല് തങ്ങൾ വളരെയേറെ പ്രസക്തിയോട് കൂടി പറഞ്ഞൊരു വിഷയമാണ് എടാ നിൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഫജാറും ലഹു ഫുംരിക്കും ഒരു ഒരു മുഷിരിക്കായ മനുഷ്യൻ്റെ അവനോട് എന്താ ചെയ്തത് നമ്മൾ അവനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് വെള്ളാവശ്യണം കൊടുക്കണം അവർക്ക് നല്ല ഭക്ഷണം വെച്ചാൽ കൊടുക്കണം അതൊക്കെ ചെയ്യണം അവൻ അമുസ്ലിമാണ് ഞമ്മളുടെ അടുത്ത അയൽവാസിയാണ് അമുസ്ലിമാണ് എന്ന ആ പരിഗണന ഒക്കെ അവനിക്ക് കൊടുക്കണം അമുസ്ലിമാണെങ്കിൽ മനുഷ്യൻ എന്നുള്ള പരിഗണന അവനിക്ക് കൊടുക്കണം അത് ഇസ്ലാം പറയുന്ന വിഷയമാണ് ഇനി രണ്ടാമത്തത് ഒരു മുസ്ലിമാണ് ആ മുസ്ലിമായ മനുഷ്യനിക്ക് രണ്ട് കടമകൾ കൊടുക്കണം ഒന്നെന്ത് ഒരു കടമ അവൻ മുസ്ലിമാണെന്നുള്ള കടമ ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി മുസ്ലിം േ ഒരു മുസ്ലിം മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം അതൊക്കെ ചെയ്യുന്നുണ്ട് രോഗം വന്നാൽ സന്ദർശിക്കണം വിഷമം വന്നാൽ വിഷമം തീർത്ത് കൊടുക്കണം വേറെ വല്ല ഉണ്ടെങ്കിലും അതൊക്കെ വീട്ടിക്കൊടുക്കണം ഒരു മുസ്ലിം മുസ്ലിം ചെയ്തു കൊടുക്കേണ്ടുന്ന ആറോളം കടമകളുണ്ട് പിന്നെ മൂന്നാമത്തെയാൾ മുസ്ലിമുമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുമാണ് അവർക്ക് മൂന്ന് കടമകൾ ചെയ്തു കൊടുക്കണം ഒന്ന് അയൽവാസികൾ എന്നുള്ള ഒരു അയൽവാസി എന്നുള്ളൊരു ബന്ധം മൂന്നവകാശമുണ്ട് മറ്റൊന്ന് മുസ്ലിമാണെന്നുള്ള അവകാശ ബന്ധം പിന്നൊന്ന് അവൻ്റെ ബന്ധുവാണ് എന്നുള്ള സ്ഥിരത്തുറഹം അവൻ്റെ ബന്ധുത്വ ബന്ധം അങ്ങനെ ഒരു ബന്ധുവായ ഒരാൾ നമ്മുടെ അയൽവാസി നമ്മുടെ അളിയനോ നമ്മുടെ ആളുകളോ ആയാൽ അയാൾക്ക് മൂന്ന് കടമകൾ ചെയ്തു കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ള ൊരു വലിയ ഉപദേശമായി നിങ്ങൾ കാണണം ഇന്ന് എനിക്കറിയാലോ ഓരോ ദിവസവും വരുന്ന കേസുകൾ അടുത്ത അയൽവാസികളുമായി ശരിയില്ല ബന്ധുവായി ശരിയില്ല അത് പറഞ്ഞു ഇത് പറഞ്ഞു സുബഹാന ചെല്ലചലാലു ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോകുന്നതല്ലേ നമ്മുടെ ആയുസ് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു പോകുന്നതല്ലേ നമ്മുടെ ജീവിതം ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മാന്തി പുണ്ണാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കണം ഇന്നോ നാളെയോ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വരാറ് അതുകൊണ്ട് ഒരാളും ഒരാൾ പോലും ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻഷല്ല ഇന്നത്തോടു കൂടി അതൊക്കെ മാറ്റിമറിക്കണം നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കണം സുബഹാനല്ല നിങ്ങൾ കേൾക്കണോ നബിയുല്ലാഹി അഖൂബ് അലിഹി സ്വലാം നബിയുള്ളി അയ്യൂബ് അലിഹി സ്വലാമിൻ്റെ ഒരു കഥ ആ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കഥയിൽ പറയുന്നു യൂസുഫ് നബി അലൈഹി സ്വലാമിനെക്കൊണ്ട് വളരെയേറെ പരീക്ഷണം ആളാണ് യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ നമുക്കൊക്കെ അറിയാം ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല യൂസുഫ് നബി അലൈഹി കൊണ്ട് ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടൊരു പ്രവാചകരാണ് സയ്യൂദ്ന യാക്കൂബ് അലിഹി സ്വലാം ഇതിൻ്റെ കാരണത്തിൽ പറയുന്നത് ഇതിൻ്റെ കാരണത്തിൽ പറയുന്നത് നബി അലൈഹി സ്വലാമും കുടുംബവും ഒരു നല്ല ഭക്ഷണം വെച്ച് ആ ഭക്ഷണത്തിൻ്റെ രുചി ആ ഭക്ഷണത്തിൻ്റെ മണം അടുത്ത അയൽവാസിയായ ഒരു എത്തിയും ഒരു എത്തി മെന്തായി അത് ആ അതിൻ്റെ സ്മെല്ല് ആ കാച്ചുന്നെയും പൊരിക്കുന്നെയും സ്മെല്ലങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഇതൊന്നും ഇവരറിയില്ല ഇടയിലൊരു മതിലുണ്ടായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാമും മക്കളും ഇതൊന്നും അറിയില്ല അങ്ങനെ അവർ വളരെയേറെ വേജാറായി ആ കുട്ടി ഇങ്ങനെ ഇതിൻ്റെ വാസന കേട്ട് സ്മെല്ല് കേട്ട് കരഞ്ഞ് കരഞ്ഞ് ഓ ബക്കോ ബക്കത്ത് ജത്തു ജദ്ദത്തുല്ലഹു അജൂ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് കുട്ടിയുടെ ഉമ്മാമ കുട്ടിയുടെ ജത്തും കൂടി കരഞ്ഞുപോയി ഇതൊന്നും ആരറിയുന്നില്ല യാഹൂബ് നബി അലൈഹി അറിയുന്നില്ല അറിയാതെ ചെയ്തു പോയ ഒരു കുറ്റമെന്ന് പറയാനില്ല പക്ഷേ കടമകൾ പാലിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിൻ്റെ ഗൗരവത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ടുന്നത് നാം നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നല്ല നല്ല പലഹാരങ്ങൾ കഴിക്കുമ്പോൾ അടുത്ത വീട്ടിലുള്ള നമ്മുടെ അയൽവാസി ഒരു പാവപ്പെട്ട കുടുംബമാണെങ്കിൽ അവർ അവർ വല്ലതും തോന്നിപ്പോയാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മണം കേട്ട് അവർക്ക് വല്ലതും തോന്നിപ്പോയാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരുത്താനാകാത്ത വിധം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിരുത്താൻ ആഘാത്ത വിധമുള്ള ആഘാതം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് യാക്കൂരോ പരീക്ഷിക്കപ്പെട്ടില്ലേ അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത് നാം എപ്പോഴും നമ്മുടെ അയൽവാസികളെ ശ്രദ്ധിക്കണം നാം നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുമ്പോൾ നമ്മുടെ അയൽവാസികളും കൂടി സന്തോഷിക്കണം നമ്മുടെ അയൽവാസികളും കൂടി സന്തോഷിക്കണം ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ എന്താക്കാം വിഷയത്തിൽ എൻ്റെ വിഷയം നിർത്തി ഇത് വാച്ച് ചെയ്യാം ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹിബിൻ ഉബാർക്ക് റലി അള്ളാഹുവൻ പറയുന്നൊരു വിഷയമാണ് അബ്ദുള്ളാഹിന് ഉബാറക് അല്ലിള്ളാഹുവൻ പറയുന്നു ഞാനൊരു വർഷം ഹജ്ജിന് പോയി ആ ഹജ്ജ് കഴിഞ്ഞപ്പോൾ ആ ഹജ്ജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹറമിലിങ്ങനെ ഉറങ്ങിപ്പോയി ഹജ്ജ് കഴിഞ്ഞ് മറ്റു ഉമ്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് പരിശുദ്ധ ഹറമിൽ വെച്ച് ഞാൻ ഞാനങ്ങനെ കടന്നു ഇറങ്ങിപ്പോയപ്പോൾ ആകാശത്തു നിന്ന് രണ്ട് മലക്കുകളങ്ങ് ഇറങ്ങി വരുന്നു ആകാശത്തു നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഒരു മക് ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിച്ചുന്നു എത്ര ആൾക്കാരാണ് ഈ കൊല്ലം ഹജ്ജ് ചെയ്തത് ഒരാൾ മറ്റൊരാൾ പറയുന്നു ആറ് ലക്ഷം ആളുകളാണ് ഈ വർഷം ഹജ്ജ് ചെയ്തത് ആറ് ലക്ഷം ഹജ് പിന്നെ ഹജ്ജാജുകളാണ് ഈ വർഷം ഹജ്ജ് ചെയ്തത് പിന്നെ ചോദിക്കുന്നു ഫക്കം ഹജ്ജത്തുഹും അവരിൽ നിന്ന് എത്ര ഹജ്ജുകളാണ് എത്ര എത്രയാളുടെ ഹജ്ജുകളാണ് അല്ലാഹു സ്വീകരിച്ചത് അപ്പോൾ കാലമറ്റാൾ പറഞ്ഞു ഒരാളുടെ ഹജ്ജും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ആറ് ലക്ഷം ഹജ്ജാജ് ഹജ്ജ് ചെയ്തിട്ട് ഒരു ഹജ്ജുകളും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ പിന്നെ എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു പിന്നെന്തായി അങ്ങനെ പിന്നെന്തായി എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു മറ്റേ മലക്കി മലക്കോട് പറയുന്നു പക്ഷേ എല്ലാവരുടെ ഹജ്ജും ഹജ്ജുമല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിക്കാൻ വലിയൊരു കാരണവുമുണ്ട് ദിമസ്ക് എന്ന് പറയുന്ന നാട്ടിൽ ഒരു ചെരുപ്പ് കുത്തിയുണ്ട് മുവഫക്ക് എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തി മുക്ക് എന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തിയുണ്ട് ആ ചെരുപ്പ് കുത്തിയുടെ കഥ വലിയൊരു കഥയാണ് ഞാനീ പറയുന്നത് കഥയിൽ നോക്കാനല്ല അത് വലിയൊരു സംഭവത്തിലേക്ക് നമ്മളെ സൂചിപ്പിക്കുകയാണ് ആ ചെരുപ്പ് കുത്തി ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ചെരുപ്പ് കുത്തിയിൽ കിട്ടുന്ന വരുമാനം ഏതാണ്ട് മുന്നൂറ് ദിർഹം ആ മുന്നൂറ് ദിർഹം സ്വരൂപിച്ചു ഹജ്ജിന് വേണ്ടി ഒരുങ്ങി നിന്നപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ആ മുവഫക്ക് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ ഭാര്യ ആ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി വല്ലാത്തൊരു ഇറച്ച് പൊരിക്കുന്ന മാംസം പൊരിക്കുന്ന ഒരു സ്മെല്ല് എനിക്ക് കേട്ടു എൻ്റെ ഭാര്യയ്ക്ക് കേട്ടു ഭാര്യ പറഞ്ഞു നമ്മുടെ അടുത്ത വീട്ടിൽ എന്തോ കാര്യമായത് എന്തോ കാര്യമായ ഇറച്ച് വേവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ ആഗ്രഹം തോന്നുന്നു ഞാനൊരു ഗർഭിണിയല്ലേ നിങ്ങളൊന്ന് പോയി നോക്ക് എന്ന് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അഥവാ മുവപ്പക്കനോട് പറഞ്ഞപ്പോൾ മുവപ്പക്ക് അടുത്ത അയൽവാസികളുടെ വീട്ടിൽ പോയി പറയുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയാണല്ലോ നിങ്ങൾക്കറിയാം അവർക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട് ഇവിടെ എന്തോ ഇറച്ചിൻ്റെ വാസന മാംസത്തിൻ്റെ വാസന അങ്ങ് കേൾക്കുന്നു അവർക്കുവല്ലാത്ത ആഗ്രഹമുണ്ട് ഒരു കഷ്ണം തരണമെന്ന് പറഞ്ഞപ്പോൾ വ വേദനാജനകമായൊരു മറുപടിയാണ് വേദനാജനകമായൊരു മറുപടിയാണ് ആ വീട്ടുകാർ പറയുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ ഭക്ഷണങ്ങളെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഞങ്ങളെ വീട്ടുകാർ ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി പട്ടിണിയാണ് മുഴുപ്പട്ടിണിയാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല ഭക്ഷണം കിട്ടിയിട്ടില്ല എൻ്റെ മക്കൾ നൊന്ത് കരയുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നപ്പോൾ ഒരു കഴുത ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു കഴുതയുടെ മാംസം തിന്നാൻ പാടില്ല എനിക്കറിയാം കിടക്കുന്ന കഴുതയുടെ മാംസം മുറിച്ചു കൊണ്ടു വന്ന് എൻ്റെ മക്കൾക്കത് ഹലാലാണ് അവർ മരിച്ചു പോകുമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കഴുതയുടെ മാംസം പോലും ഹലാലായ സമയമാണ് ആ കഴുതയുടെ മാംസം വേവിച്ച് മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വേവിക്കുകയാണ് അത് ഞങ്ങൾക്ക് ഹലാലാണ് നിങ്ങൾക്ക് ഹലാലല്ല ഈ മുവഫക്ക് ഈ ചെരുപ്പുകുത്തിയായ മുവഫക്ക് ഈ വിഷയം കേട്ടപ്പോൾ മുവപ്പക്ക് ഹജ്ജിന് പോവാൻ വേണ്ടി വെച്ച കാശ് ആ മുന്നൂറ് ദിർഹം എടുത്തുകൊണ്ടുവന്ന് ഈ പാവപ്പെട്ടവരായ അയൽവാസിക്ക് കൊടുത്തു ഈ അയൽവാസിക്ക് കൊടുത്തു അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അബ്ദുല്ലാഹിമുബാറു അലിയല്ലാഹു എന്ന് പറയുന്നു ഈ മലക്കുകളുടെ വർത്തമാനം കേട്ട് ഈ ദിമ്ക്ക് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഞാൻ പോയിട്ട് മുബഫക്ക് എന്ന മനുഷ്യനെ അന്വേഷിച്ച് പിടിച്ചിട്ട് മുബഫക്കിനോട് കാര്യം ചോദിച്ചപ്പോൾ മുവഫക്കിൻ്റെ ഉണ്ടായ സംഭവമാണിത് അങ്ങനെ മുന്നൂറ് ദീർഹം അവർക്ക് കൊടുത്ത കാരണമായിട്ട് അള്ളാഹുതാല ഇയാൾക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം കൊടുത്തു എന്ന് മാത്രമല്ല ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹജ്ജ് ഈ കാരണം കൊണ്ട് അള്ളാഹു സ്വീകരിച്ചു എന്ന് ഈ അബ്ദുല്ലാഹിനു ബാറക്കു അലി അള്ളാഹുഅൻഹു ഈ മലക്കുകളുടെ സംഭാഷണത്തിലൂടി മലക്കുകളുടെ സംഭാഷണത്തിലൂടി മനസ്സിലായി എന്ന് പറയുന്നു നാം ഇവിടെ കഥയുടെ പ്രസക്തിയെക്കുറിച്ചല്ല നാം ഓർക്കേണ്ടുന്നത് നാം നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ വിശാലതയെക്കുറിച്ചും അയൽവാസികളുമായിട്ടുള്ള ബന്ധം സു ഈ കഥയിലൂടി പാഠം എൻ്റെ പ്രിയപ്പെട്ട മുകിനെ മുക്മിനത്തെ പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയായി ജീവിക്കുന്ന ഗൾഫ് രാജ്യത്തും മറ്റ് സിറ്റികളിലും താമസിക്കുന്ന ആൾ ഒന്ന് മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ അയൽവാസികളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളും മനുഷ്യനിലുണ്ടാകും മറക്കാനും പൊറുക്കാനും നമുക്കത് സാധിക്കണം എന്നാ മനസ്സിലാക്കേണ്ടുന്നത് നമ്മ നാം ജീവിതത്തിൽ എത്ര തെറ്റ് അള്ളാഹുവിനെ നാം ചെയ്യുന്നുണ്ട് ആരെങ്കിലും നമ്മളോരൊരു തെറ്റ് ചെയ്താൽ നമ്മൾ നമ്മളതിനവർക്ക് പുറത്ത് കൊടുത്തില്ലെങ്കിൽ നാം അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റ് നമുക്ക് പുറത്ത് തരുമോ അതുകൊണ്ട് എന്ത് തെറ്റ് നമ്മുടെ അയൽവാസികളിൽ നിന്നുണ്ടായാലും നമ്മുടെ സ്നേഹിതന്മാരിൽ നിന്നുണ്ടായാലും അതൊന്നും സാരല്ല അതൊന്നും സാരില്ല അങ്ങനെ പറഞ്ഞു അയാളെ മോൻ ഇത് പറഞ്ഞു എൻ്റെ മക്കളും മറ്റേ മോനും മദ്രസയിൽ പോയി വരുമ്പോൾ സ്കൂളിൽ പോയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കുട്ടികളാകുമ്പോൾ അങ്ങനെ പറയുന്നേ അല്ലേ കുട്ടികളാകുമ്പോൾ അങ്ങനെ പറയും അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമ്മിനെ മുമ്മിനത്തെ ഈ പരിശുദ്ധ റമലാനിൻ്റെ പതിനൊന്നാം നോമ്പാണിപ്പോൾ പരിശുദ്ധ റമലാനിൻ്റെ പതിനൊന്നാമ്പത്തെ നോമ്പാണിന്ന് ഈ പതിനൊന്നാമ്പത്തെ നോമ്പിൽ നാം ഒരു പ്രതിജ്ഞ എടുക്കണം എൻ്റെ നെപ്സിനോടും നിങ്ങളോടും ഞാനൊരു ഒസിയത്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇന്നേത്തെ ഈ വിഷയത്തോടു കൂടി നമുക്ക് തീരുമാനിക്കണം ഞങ്ങളൊക്കെ നല്ല ബന്ധമാണ് പക്ഷെ അവരത്ര പോരാ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടുന്നത് എത്ര മോശമായ മനസ്ഥിതിക്കാരാണെങ്കിലും എത്രയേ മോശമായ സ്വഭാവക്കാരാണെങ്കിലും നമ്മുടെ സ്വഭാവം നന്നായാൽ അവരെ നന്നാക്കി എടുക്കാൻ പറ്റും ഹബീബ് മുഹമ്മദ് റസൂല്ല സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ചരിത്രം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ ദേഷ്യപ്പെട്ട് നോക്കുന്ന ഒരു തൻ്റെ മുഖത്തേക്ക് ചിരിച്ചു കൊണ്ട് അങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ ചിരിക്കാണ്ടിരിക്കില്ല എൻ്റെ പ്രിയപ്പെട്ട മ്മ്മിനുകളെ മിനെ ഈ സമയത്ത് ഇന്നലെ വലിയ ഒരു ദിവസം കഴിഞ്ഞു പോയി നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ബഹുമോപ്പെട്ട സയ്യിദത്തുനീജത്തുന ഖദീജത്ത് അലഹി വസ്ല്ലം തങ്ങളെ ആദ്യമായി വിശ്വസിച്ചത് സ്ത്രീകളെ കൂട്ടത്തിൽ അല്ലേ ആ ഹദീജബീബി ഇന്നലെയാണ് വഫാത്തായത് ആ ഹദീജബീബിയുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മളെ പെണ്ണുങ്ങളെ ഒക്കെ നന്നാക്കി തരട്ടെ സയ്യദത്തെ നിസയാണ് റസൂരിനെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു വനിത ലോകത്തുണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു പണക്കാരത്തിയായ ഖദീജ വേറെ ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിട്ടും സുരഗത്തിലെ ഫാത്തിമ ബിബിൻ്റെ ഉമ്മയായ ഖദീജ ആ ഖദീജ റബി അള്ളാഹുവിൻ്റെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അപ്പോ റമല്ലാൻ പതിനൊന്ന് രണ്ടാമത്തെ പത്തെ പത്തിൻ്റെ ആദ്യത്തെ ദിവസം മഹസുരത്തിൻ്റെ പത്താണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു റഹ്മത്തിൻ്റെ പത്ത് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നു അതുപോയി അതുപോയി ഇനി ആരും റഹ്മത്ത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതുപോയി ഇനി അള്ളാഹുവേ ആ റഹ്മത്ത് ധാരാളമായി ഓശാരമായി ചെൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ധുവാ ചെയ്തിട്ടുണ്ട് നീ സ്വീകരിക്കണം റഹ്മാനെ ഇനി ഇന്നത്തെ ധുവ ഇന്ന് ആ രണ്ടാമത്തെ പത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമുക്കെന്താ വേണ്ടത് ഇന്ന് വലിയ വലിയ മല പോലെ ചെയ്ത് കൂട്ടിയ കുറ്റങ്ങളെ സർവശക്തനായ തനായ റബ്ബിനോട് ദ ചെയ്തു കൊണ്ട് മഹഫിറത്ത് വേണ്ടി മഹഫിറത്തിന് വേണ്ടി ദ്വാരക്ക് അള്ളാഹു മഹ്ഫിർലി അള്ളാഹു റബ്ബൽ ആലമീൻ എല്ലാ നിസ്കാര ശേഷം മാത്രമല്ല ഇത് ദ്വാ ചെയ്യേണ്ടത് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് എല്ലാ ഇപ്പോഴും അള്ളാഹു എന്നുള്ളത് അവസാനിച്ചു ഇനിയും പറയാം ഇനിയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ അർത്ഥം മനസ്സിലാക്കി അർത്ഥഗർഭമായ ആശയമാണ് അതിൻ്റെത് ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമും റമദാൻ റമദാനായാലല്ല എല്ലാ സമയത്തും ചെയ്തു കൊണ്ടിരിക്കേണ്ട ധിക്കറാണ് പ്രത്യേകിച്ച് റമദാനായാൽ അഷദദു അല്ല ഇരാഹ ഇല്ലാ നോക്ക് ഒരു മനുഷ്യനെ കഴുകാനുള്ള ഒരു മനുഷ്യനെ കഴുകാനുള്ള ഏറ്റവും വലിയ ആയുധമാകുന്ന വെള്ളമല്ലേ ആദ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ പറയാണ് അള്ളാഹുവേ എൻ്റെ ഷഹാദത്ത് ഞാൻ ഉറപ്പിക്കുന്നു അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഷഹാദത്ത് അങ്ങ് ഉറപ്പിക്കുന്നു അശ്വതു അല്ല ഇല്ലാഹഇല്ലാ അങ്ങനെ പൂർണ്ണമായ നിലക്ക് ഷഹാദത്ത് ഉറപ്പിച്ചിട്ട് രണ്ടാമതായി പറയുന്നു അസ്തഫിറുള്ള അള്ളാഹുബേ ഞങ്ങൾ നിന്ന് വന്നുപോയ പോയ തെറ്റ് കുറ്റങ്ങളൊക്കെ വിട്ടുപൊറത്ത് മാഫാക്കി തരണം അതും കൂടി കഴിഞ്ഞ് നമ്മളൊക്കെ സംശുദ്ധന്മാരായി എന്നിട്ട് പറയാം കൽ അള്ളാഹുബേ ഞാൻ മുസ്ലിമായി അതുപോലെ തന്നെ എൻ്റെ ഷഹാദത്ത് ഞങ്ങൾ ഉറപ്പിച്ചു ഒന്ന് സുദൃഢമായ മുസ്ലിമായി അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അസലുക്കൽ ജന്നു തരണം വയ്യാനെന്ന വാതിലിൽ കൂടി അള്ളാഹുബിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവകാശം നോമ്പുകാർക്കുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ള അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തട്ടെ മൂന്നാമതായി പറയുന്ന അസലുകൽ ജന്നത്തെ വായുപിക്കമിനാർ അള്ളാഹുവേ ഇത്ര ചെയ്തിട്ടും ഞങ്ങൾ നിന്ന് വീണ്ടും വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ നരകത്തിലേക്ക് ഞങ്ങളെ കടത്തല്ല അല്ല അസലുകൽ ജന്നാ സുറുഖം ഞങ്ങൾക്ക് തരണം വായുപിക്കമിനാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണം എന്ന് ഓരോ മുമ്മിനും ഓരോ വിശ്വാസിയും റമലാനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കണം അത് ഇരിക്കണം എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടുന്നത് നാം കിച്ചനിലെ പണികളിലാണ് അധികവും പണിയെടുക്കുന്ന പെണ്ണുങ്ങളാണ് ഈ സമയത്തൊക്കെ നമുക്ക് നമുക്കിതിക്കിന് പറഞ്ഞുകൊണ്ടിരിക്കാം ഈ ദിക്കറിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാഹുലീൻ അല്ലാഹുബൽ അല്ലാഹുബേ എൻ്റെ ദോഷം വിട്ടുപൊറുത്ത് മാഫാക്കി തരണം അല്ലാ ഈ രണ്ട് തിക്കറുകൾ ദായ്മയായി പറഞ്ഞുകൊണ്ടിരിക്കണം ഇരുപതാം തീയതി നോമ്പ് ഇരുപത് വരേക്കും അഥവാ ഇനി ഒമ്പത് ദിവസമേ ഉള്ളൂ ഈ ഒമ്പത് ദിവസം അള്ളാഹുലി ദനൂബി എന്ന വിക്രങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ദ്വരക്കുകയാണ് നമുക്കൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുണ്ട് എൻ്റെ ഈ ശബ്ദം കേട്ട് ആമിയും പറയുന്ന എത്രയോ നൂറുകണക്കായ ആളുകളുണ്ട് എനിക്ക് ഫോൺ കോളായിട്ട് പറയാറുണ്ട് വാട്സപ്പിൽ പറയാറുണ്ട് തങ്ങളെ ഇന്ന് ഞാൻ നോക്കി ഞാൻ ആമിയും പറഞ്ഞു അലഹമുല്ല ഇന്നലെ 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 വലിയൊരു സംഭവം ഉണ്ടായി മിനിഞ്ഞോ അതിന് മുന്നേത്തെ അതിന് മുന്നേറ്റ ദിവസം ആ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഗർഭിണികളായ ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ പ്രസവം അടുത്ത് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ തന്നെ പ്രസവിക്കാൻ പോയി അവർ ഫോൺ ചെയ്യും ഞാൻ പ്രസവിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പറയും എൻ്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യണം അലഹമ്മ ഇന്നലെയും മിനിഞ്ഞാനുമായി നല്ല നല്ല ശുഭസൂചനകളാണ് ശുഭവാക്കുകളാണ് കേൾക്കുന്നത് റാഹത്തായി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഹദീജ എന്ന് പേരിട്ടു ഇന്നലെ പ്രസവിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്താ പേരിടേണ്ടത് ഞാൻ പറഞ്ഞു ബി ബി ഹദീജൻ്റെ ദിവസമല്ലേ ഹദീജ എന്ന് പേരിട്ടോ അങ്ങനെ നല്ല സന്തോഷത്തിൻ്റെ വാർത്തകളാണ് ഇന്നും രാവിലെയും വലിയ വിഷമകരമായ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ഒരാൾക്ക് സുഖമില്ലാതെ കോവിഡ് പോസിറ്റീവായിട്ടുണ്ട് ارحم الرحيم يا آه رب الله شفياكي قدكته ور فاتحه ودي همك الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين اللهم صل على سيدنا محمد قمر الوجود في هذا اليوم وفي كل يوم وفي يوم الموهود سرا وجهرا في الدنيا والآخرة وعلى آله وصحبه وسلم أرحم الراحمة يا سيدا يا ملك الجبار يا ملك الملوك يا سلام يا شافيا يا كافيا يا رحمن اللهم ഞങ്ങൾ ഞങ്ങളൊരിക്ക ഈ വിജ്ഞാന സദസ്സ് പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു റഹ്മാനെ അള്ളാഹുവേ കഴിഞ്ഞുപോയ ഈ പത്ത് ദിവസവും ഇന്നത്തെ ദിവസവും മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ ഇതൊരു നാഫിയായ ഇൽമിൻ്റെ മജിലിസാക്കി മാറ്റണം റഹ്മാനെ എത്രയോ ആയിരക്കണക്കായ ആളുകൾ ഈ ഇൽമ് കേൾക്കുന്നുണ്ട് റഹ്മാനെ അള്ളാഹുവേ ഒരലങ്കാരത്തിന് വേണ്ടി കേൾക്കാതെ ഇതിൽ പറഞ്ഞ ഇൽമുകൾ അവൻ്റെ അവരവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു നാഫിയായ ഇൽമാക്കി മാറ്റണം അല്ലാ അല്ലാഹുബേ ഞങ്ങൾക്കുള്ള ഇൽമാക്കണം റഹ്മാനെ അല്ലാഹുബേ ഞങ്ങൾക്കുള്ള നാഫിയായ ഇൽമാക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങൾക്കുള്ള ഇൽമുനാഫി ആയൽമാക്കണം അല്ലാ അല്ലാഹുബേ പ്രശ്നങ്ങളും പ്രയാസങ്ങളെ കൊണ്ട് വലയുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് നല്ല സുഖം കൊടുക്കണേ അല്ലാ ഷിഫാ കൊടുക്കണേ അല്ല ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ല റഹ്മാനായ റബ്ബേ ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലത്ത് വളരെയധികം മാനസികമായി പ്രയാസത്തിലാണ് ശാരീരികമായി പ്രയാസത്തിലാണ് സാമ്പത്തികമായി പ്രയാസത്തിലാണ് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവേ നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് പറയാനില്ല നീയല്ലാതെ മറ്റാരുടെ മുമ്പിൽ ഞങ്ങൾക്ക് കൈനീട്ടാൻ കഴിയില്ല നിന്റെ ഇടമല്ലാതെ മറ്റൊരിടമുഞ്ഞുക്കില്ല റഹ്മാനെ നീ എല്ലാം സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ മശക്കത്ത് നീ നീക്കിത്തരണേ അല്ലാ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിത്തരണേ അല്ല റഹ്മാനും റഹീമുമായ അള്ളാ പരിശുദ്ധമായ നോമ്പ് പതിനൊന്നായി ഈ പതിനൊന്ന് നോമ്പുകളിൽ ഞങ്ങളിൽ വല്ല തെറ്റുകുറ്റവും വന്നു പോയിട്ടുണ്ടെങ്കിൽ മഹഫിറത്തിൻ്റെ പത്തല്ലേ അല്ലാ മഹസുറത്തിൻ്റെ പത്തിൻ്റെ ആദ്യത്തെ ദിവസമല്ലേ അല്ലാ ഞങ്ങളെ എല്ലാ കുറ്റങ്ങളും നീ വിട്ടുപൊറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ അള്ളാഹു മകഫഫിർ അള്ളാഹുവേ നീ മഹസുറത്ത് ഏറ്റിയേറ്റിത്തരണം അല്ലാ ും റമാനെറീൻ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഖദീജിബിയുടെ ഹക്ക് വറക്കത്തുകൊണ്ട് റഹ്മാനെ ഞങ്ങൾ നീ നന്നാക്കണം ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണം ഖദീജയുടെ മനസ്സ് പോലെയുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണം റബ്ബേ നിന്റെ ധീനിനെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ദീനിൻ്റെ പ്രവാചകർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അസുഖ സുഖങ്ങളും ദീനിൻ്റെ എല്ലാവിധത്തിലുള്ള ആ സ്ഥാനവും കരകതമാക്കിയ ഹദീജ ആ ഹദീജയുടെ അഹത്തുകൊണ്ട് ഞങ്ങൾക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനം തരണം ബഹുമാൻ ഞങ്ങളുടെ കൽപ്പിൻ്റെ രോഗങ്ങൾ ശിപിയാക്കി തരണം വഹുമാൻ അള്ളാഹുവേ ഞങ്ങളിവിടെ ഒരുക്കിയായി വിജ്ഞാനവിരുന്ന് നീ വലിയ ഒരു എൽമിൻ്റെ കേഥാരമാക്കി മാറ്റണം റഹ്മാൻ അല്ലാഹുവേ പരിശുദ്ധറമല്ലാൻ കൈയ്യലോട് കൂടി ഞങ്ങളെല്ലാവരെയും നിർദോഷികളായി ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെയായി യാത്രയാക്കപ്പെടുന്ന ഒരു വിഭാഗം സായിമീങ്ങളുണ്ടെന്ന് റസൂലുള്ള ചൊല്ലി പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഈ പാവികളായ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തണം അല്ലാഹ് അള്ളാഹുവേ ഞങ്ങളെ മജിലിസിനെ സംരക്ഷിക്കുന്ന മജിലിസിലേക്ക് വേണ്ടി സംഭാവനകൾ നൽകുന്ന ഇന്നലെയും ഫോൺ വിളിച്ച് വലിയ വാഗ്ദാനങ്ങൾ നടത്തിയ എത്രയോ ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നാസിലാക്കണം റഹ്മാൻ ഗൾഫിൻ്റെ എല്ലാ മിഡ് ലിസ്റ്റുകളിലും ഓ ആളുകൾ റബ്ബേ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടി കാത്ത് നിൽക്കുന്ന എത്രയോ മൊഹിബീകളുണ്ട് അവരെ ഹുബിന് തിരിച്ചു കൊടുക്ക ഞങ്ങൾക്ക് ഈ ദ്വയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തില്ല റഹ്മാൻ അതുകൊണ്ട് റബ്ബന ഈ പവിയ എൻ്റെ ഉത്തരം നൽകണേ റഹ്മാൻ ഈ ദ്വാ കേട്ടുകൊണ്ട് എത്രയോ മിനിങ്ങാമിയും പറയുന്നു അവർക്കൊക്കെ നീ എന്താണ് അവർക്ക് വേണ്ടത് അത് നീ കൊടുക്കണം റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗികളായ ആളുകളുടെ രോഗം നീ എത്രയും പെട്ടെന്ന് നിശിഫയാക്കി തരണം റഹ്മാനെ വൈശാചികമായ സിഹിരിയായ അയിനിയായ ഗോവിഡായ ഇങ്ങനെ പല രോഗങ്ങളുമുണ്ട് എല്ലാം നിശിഫയാക്കി തരണം അല്ലോഹ്ബന ഫിദുന്യാ ഹസനത്തി ഹസന വഫിനാർ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته